നിങ്ങളെ പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയല്ല കേരളത്തിലെ ആദ്യ ഐ പി എസ് വനിത കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ജീവിതത്തിൽ വിദ്യാഭ്യാസം കൊണ്ടും സർവീസ് കൊണ്ടും നമുക്കെല്ലാം സ്വപ്നം കാണുന്ന ലഭ്യം ഉയർത്തിയാണ് താങ്കൾ പറഞ്ഞപ്പ ഞാൻ ഇടപെട്ടില്ലല്ലോ ഇനി അല്ലേ ഇടപെട്ടില്ല തോന്നിവാസം പറയരുത് മോന്നിവാസം പറഞ്ഞു പറയുന്നത് ഇതുപോലെ തന്നെ പറയുന്നത് ഞാനിപ്പോ രാത്രി സമയത്ത് ഇവിടെ ലൈവില് പറഞ്ഞിട്ടുണ്ട്

ഭ്രാന്തമായ ഭ്രാന്തമായ എന്നാണ് ഭ്രാന്തി െന്നിയാങ്ങൾ തോന്നിയാസ് അടക്കമുള്ള വാക്കുകൾ ജൽപ്പനം അടക്കമുള്ള വാക്ക് ഉപയോഗിച്ചതാണ് ഞാൻ ഓർപ്പിച്ചു ജിൻസൺ കിടന്ന ജയിലിലെ ഡി ജി പി ആയിരുന്നു അവർ ഐ പി എസ് കാര്യമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖമായ വനിതയാണ് അല്ലാതെ അവരൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയല്ല അത് മറക്കണ്ട എന്ന് പറഞ്ഞേ ഉള്ളൂ ഇനി രണ്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം എന്താ വിഷയം ശ്രീമതി ശ്രീലേഖ പറഞ്ഞ ആദ്യ കാര്യത്തിന്റെ ഒരു തെളിവ് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക ഇത് എന്താണെന്ന് അറിയാമോ ഇത് അവർ പറഞ്ഞ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഈ കാണുന്ന ഫോട്ടോ ആണ് കേരള പോലീസ് കോടതിയിൽ കൊടുത്തത് ഈ ഫോട്ടോയിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന ആൾ പൾസർ സുനിയാണെന്ന് പോലീസുകാരൻ കവടി നിർത്തി കണ്ടുപിടിച്ചോ ഇത്രയും പുറകെ നിൽക്കുന്ന ക്ലിയർ അല്ലാത്ത സെൽഫിയിൽ നിന്ന് പുറകെ നിൽക്കുന്ന ആൾ പൾസർ സുനിയാണെന്ന് പോലീസുകാരൻ എങ്ങനെ മനസ്സിലായി ഇനി തീർന്നില്ല അതുകൊണ്ട് പോലീസുകാർ എന്ത് ചെയ്തു അറിയാമോ ഒരു വ്യാജ ഫോട്ടോഷോപ്പ് നിർമ്മിച്ചു പൾസർ സൂനി നിൽക്കുന്ന ചിത്രം ഇവിടെയാണ് ദിലീപിന്റെ ഡ്രസ്സിന്റെ കളർ ഇവിടെ വെറുതെ അങ്ങ് പറ്റി വെച്ചു അതായത് ദിലീപും കൂടെ ഫോട്ടോ എന്ന് ഒരു ഫേക്ക് ഫോട്ടോ വ്യാജ ഫോട്ടോ ആണ് ദിലീപിനെതിരെ ഉണ്ടാക്കിയത് ഏഴ് വർഷം തടവ് ലഭിക്കാൻ കഴിയുന്ന ശിക്ഷയാണ് ശ്രീമതി ശ്രീലേഖ ഐ പി എസിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞു ഇത് ഫോട്ടോഷോപ്പ് ആണെന്ന് അത് ആരാണെന്ന് അറിയണ്ടേ അതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടേ തീർച്ചയായും പ്രതിഭാഗത്തെ സാക്ഷിയായി വിസ്തരിക്കണം ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം ഇതൊരു ഫേക്ക് ഫോട്ടോ ആണെന്ന് ആർക്കും കണ്ടാൽ അറിയാം ശ്രീമതി സ്മൃതി ഇത് ഈ ഈ ഫോട്ടോ അടക്കമുള്ള എല്ലാ പ്രമുഖ വന്ന പോലീസ് മീഡിയ കൊടുത്ത ഇതിൽ കാണിക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും നിൽക്കുന്ന പുറകിൽ സുനിയാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അതേപോലെ വെള്ള ഷർട്ടിട്ട വേറെ അതായത് സുനിയുടെ വെള്ള ഷർട്ടിട്ട ഷട്ടിട്ടോട്ടോ അവിടെ കൊടുക്കുകയും ഇവിടെ അതേ സുനിയുടെ ഫോട്ടോ എടുത്തിട്ട് ദിലീപിന്റെ കളർ ഇവിടെ ദിലീപിന്റെ ഡ്രസ്സിന്റെ കളർ ഇവിടെ പലിച്ച് വെക്കുകയും ചെയ്തു ഓരോ മലയാളിയും ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിളിൽ പോയി ദിലീപ് പൾസർ സുനി ഇമേജ് എന്നടിച്ചാൽ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും കൊടുത്ത് ഇങ്ങനെ ഈ ചിത്രം കാണാം പകൽ പോലെ കള്ളത്തരമാണിത് പകൽ പോലെ പച്ച കള്ളമാണ് കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം മൊമെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ശ്രീ നമ്പിനാരായണിന് ശേഷം ഇത്രയധികം വേട്ടപ്പെട്ട വേട്ടയാടപ്പെട്ട മറ്റൊരു മലയാളിയില്ല ഇല്ല ശ്രീ നമ്പിനാരായൺ അൻപത് ദിവസമാണ് ജയിലിൽ കിടന്നത് ശ്രീ ദിലീപ് എൺപത്തിയഞ്ച് ദിവസമാണ് ജയിലിൽ കിടന്നത് നമ്പിനാരായൺ സാറിനെ പോലെ കളിവാക്കുന്നിൽ കുറുവാച്ചനെ പോലെ അല്ലെങ്കിൽ ശശി തരൂർ സാറിനെ പോലെ ഷാറുഖ് ഖാനേയും മകനെയും പോലെ വേട്ടയാടപ്പെടുന്നില്ലേ